മീൻസ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ക്ലാസ് ഒന്നുമല്ല, പകരം പി എസ് സി പുതുതായി പുറത്തുവിട്ട ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്നത്, ഇത് പി എസ് സി പുറത്തുവിട്ടത് നവംബർ 15 ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 18. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക, ഈ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കേണ്ട, ഡിസംബർ 18 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുറത്തുവിട്ട ശേഷം കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്, എങ്ങനെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, വേക്കൻസി എങ്ങനെയാണ്, സിലബസ് ഏതാന്നൊക്കെ. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10 പാസ്സായ ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇൻ 10 ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നത് പി എസ് സി തുളസീൻ്റെ സൈറ്റിൽ പോവാ. നിങ്ങൾ വൺ ടൈം രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത ശേഷം ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത്, വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് ഇതിൽ പെടുക. ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസും, മലയാളത്തിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസും, മാത്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസും, ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസും ആണ് ഉള്ളത്. ഇനി ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സിലബസ് എങ്ങനെയാണ്. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ സിലബസ് വെച്ചിട്ട് വേണം പഠിക്കാൻ. സിലബസ് നമ്മൾ നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. പി എസ് സിക്ക് പ്രത്യേക സിലബസ് ഉണ്ട് ഓരോന്നിനും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഏതൊരു എക്സാമാണ് പി എസ് സിൻ്റെ എഴുതുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സിലബസ് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എൽ ഡി സിയുടെ സിലബസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോവാണ്. മാത്സ് എന്ന് പറയുന്നത് മാത്സിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ചോദിക്കുന്നത്. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത്, അതിലെ എ പാർട്ട് ലഘുഗണിതം, സിമ്പിൾ അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. ആദ്യം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, പിന്നെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പിന്നെ ശതമാനം, പേഴ്സൻറ്റേജ്, ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ സാധാരണ പലിശയും കൂട്ടുപലിശയും, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പിന്നെ അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സമയവും ദൂരവും, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും പ്രവൃത്തിയും, ടൈം ആൻഡ് വർക്ക്, പിന്നെ ശരാശരി, ആവറേജ്, കൃതിംഗങ്ങൾ, ലോ ഓഫ് എക്സ്പോണൻസ്, പിന്നെ ജാമതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, മെൻസുറേഷൻ, പിന്നെ പ്രോഗ്രഷനുകൾ. ഇതൊക്കെയാണ് മാത്സിൽ നിന്ന് ചോദിക്കാനുള്ളത് സിമ്പിൾ അരിത്തമെറ്റിക് എന്ന വിഭാഗത്തിൽ നിന്ന്. അടുത്തത് മെൻ്റൽ എബിലിറ്റിയാണ്. ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, സീരീസ്, പിന്നെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഓൺ മാത്തമെറ്റിക്കൽ സയൻസ്, പിന്നെ സ്ഥാനനിർണയ പരിശോധന, പിന്നെ സമാന ബന്ധങ്ങൾ, അനോളജി, അത് പറഞ്ഞാൽ വേർഡ് അനോളജി, ആൽഫബറ്റ് അനോളജി, നമ്പർ അനോളജി, പിന്നെ ഒറ്റയാനെ കണ്ടെത്തുക, ഓഡ് മാൻ ഔട്ട്, പിന്നെ സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻസ്, ദിശാവബോധം, സെൻസ് ഓഫ് ഡയറക്ഷൻ, ക്ലോക്കിലെ സമയവും കോണളവും, ടൈം ആൻഡ് ആംഗിൾസ്, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, കലണ്ടറും തീയതിയും, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ, ക്ലറിക്കൽ എബിലിറ്റി. ജി കെ എൻ കറണ്ട് അഫയേഴ്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ കേരളത്തിൽ നിന്ന് കേരളവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പ്രാധാന്യം, സാമൂഹികവും സാമ്പത്തികവും വ്യവസായികവുമായ നേട്ടങ്ങൾ. ഇനി ഇന്ത്യനെ കുറിച്ച് വരുന്നത് ഏതൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, നദികൾ, നദീതട പദ്ധതികളും, ധാതുവിഭവങ്ങളും, പ്രധാന വ്യവസായങ്ങളും, ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി, വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ഭൗതികവും വ്യവസായികവും സാംസ്കാരികവുമായ അടിസ്ഥാന വിവരങ്ങൾ, പിന്നെ മധ്യകാല ഇന്ത്യ, ഇന്ത്യയുടെ 1st സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണവും ഫലവും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ
മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇന്ത്യയുടെ വിദേശ നയം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇന്ത്യ ചരിത്രത്തിൻ്റെ അവലോകനം. പിന്നെ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ, ആസൂത്രണം, ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലകൾ, കേന്ദ്ര സംസ്ഥാന ഗ്രാമവികസന പദ്ധതികൾ, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. ഇതിൽ ഭരണഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വിവരാവകാശ നിയമം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള 1989 1995 നിയമനങ്ങൾ 1955 പൗരാവകാശ സംരക്ഷണ നിയമം സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ സൈബർ നിയമങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവ്. രാഷ്ട്രീയം, സാമ്പത്തികം, സാഹിത്യം, ശാസ്ത്രം, കലാ സാംസ്കാരികം, കായികം തുടങ്ങിയ മേഖലയിലെ ദേശീയവും അന്താരാഷ്ട്രീയവുമായ സമകാലീന സംഭവങ്ങൾ. അടുത്തത് സയൻസാണ്. സയൻസിൽ നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും വരുന്നുണ്ട്. അപ്പം മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഫിസിക്കൽ സയൻസിൽ വരുന്നതാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ശക്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും. ഇംഗ്ലീഷിൽ നിന്ന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഗ്രാമറും വരുന്നുണ്ട്, വൊക്കാബുലറിയും വരുന്നുണ്ട്. അതിൽ ഗ്രാമർ പാർട്ട് എന്ന് വരുന്നതാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്, കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ്, കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്, ആർട്ടിക്കിൾസ്, ദ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ടാഗ് ക്വസ്റ്റ്യൻസ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്, ടെൻസസ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ ടെൻസസ്, അഡ്വേർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് അഡ്വേർബ്സ്, പ്രിപ്പൊസിഷൻ, ദി യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്. വൊക്കാബുലറിയിൽ നിന്ന് വരുന്നതാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിയംസ്, ആൻറ്റോണിയംസ്, ഫ്രൈസൽ വേർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, വേൾഡ് ഓഫ് ടൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, പിന്നെ ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്. മലയാളത്തിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതിൽ വ്യാകരണം വരും, സാഹിത്യം വരും, വിവർത്തനവും വരുന്നുണ്ട്. അതിൽ വ്യാകരണത്തിൽ നിന്ന് നാമപദങ്ങൾ നൗൺസ്, വിവിധ നാമങ്ങൾ കൈൻഡ്സ് ഓഫ് നൗൺസ്, വിഭക്തി കേസ്, വചനം നമ്പേഴ്സ്, ക്രിയാപദങ്ങൾ വെർബ്സ്, ക്രിയാവിശേഷണങ്ങൾ അഡ്വേർബ്സ്, ദന്തിതം വേർഡ്സ് ക്രിയേഷൻ ഫ്രം നൗൺസ് ആൻഡ് അഡ്ജക്റ്റീവ്സ്, പിന്നെ സന്ധിയും സമാസവും, പിന്നെ വാക്യത്തിൽ ചിഹ്നങ്ങളുടെ ഉപയോഗങ്ങൾ യൂസസ് ഓഫ് പഞ്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നത്. ഭാഷാ പ്രയോഗത്തിലെ വൈകല്യങ്ങൾ കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്, ശരിയായ പദം റൈറ്റ് വേർഡ്സ്, ശൈലികൾ ഇഡിയംസ്, ഒറ്റപ്പദങ്ങൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ അർത്ഥം മീനിങ് ഓഫ് വേർഡ്സ്, അർത്ഥവ്യത്യാസം കൺഫ്യൂസ്ഡ് വേർഡ്സ്, വിപരീത പദം ആൻറ്റോണിയംസ്, പര്യായ പദങ്ങൾ സിനോണിയംസ്. സാഹിത്യം ലിറ്ററേച്ചറിൽ നിന്ന് വരുന്നത് കേരളത്തിലെ പ്രസിദ്ധരായ എഴുത്തുകാരും അവരുടെ കൃതികളും പ്രധാന കഥാപാത്രങ്ങളും. ഫേമസ് ഓതേഴ്സ് ഇൻ കേരള, ദെയർ വർക്ക്സ് ആൻഡ് ലീഡിംഗ് ക്യാരക്ടേഴ്സ്. പിന്നെ പ്രസിദ്ധ എഴുത്തുകാരുടെ അപരനാമങ്ങളും തൂലികാനാമങ്ങളും, പെൻ നെയിംസ് ആൻഡ് പോപ്പുലർ നെയിംസ് ഓഫ് വെൽ നോൺ അതേഴ്സ്, സാഹിത്യ പുരസ്കാരങ്ങളും അവ ലഭ്യമായ കൃതികളും എഴുത്തുകാരും.
അടുത്തത് വിവർത്തനമാണ്. വാക്യങ്ങളുടെ അഥവാ ശൈലികളുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് LDsൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.